Let's turn our attention to the Gospel according to John. We'll read chapter 3, verse 5. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം and 5-ാം വാക്യം നമുക്ക് വായിക്കാം. Jesus answered, "Truly I tell you, unless someone is born of water and the Spirit, he cannot enter the kingdom of God." അതിന് യേശു, "ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചല്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല." പ്രൈസ് ഗോഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഒരവസരം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നുള്ള അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആദ്യമേ ചിന്തിച്ചതുപോലെ നമ്മൾ ആരും നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ബലം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ മഹാദയയും കരുണയുമാണ് ഇതുവരെ നാം കടന്നു വന്നിരിക്കുന്നത്. And as we have meditated earlier, it is not because of what we have done, our abilities, it is only because of the mercy of God that we are standing where we are. നമ്മളായി പാടിയ പാട്ട് ഇങ്ങനെയാണല്ലോ നാം പാടിയത്, എന്ത് സംഭവിച്ചാലും യേശു എന്നുള്ളിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ആനന്ദമുണ്ട്. The song that we sang at the end, it says, whatever happens, whatever situation, because God is within us, I am happy. അത് പാടിയവരല്ല, അനുഭവമുള്ളവരൊന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. Not just the people who sang, but who experienced that, praise the Lord. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അപ്പോൾ ആര് ചെറുത്താലും ആര് വെറുത്താലും സാരമില്ലെന്ന് എണ്ണാൻ കഴിയണം. If you have claimed that you have that experience, then if anybody opposes you of whatever hurdles come against you, you should still praise and thank God and be joyful. Kootai aaru vittu poyalum enikku saaramillennu karuthuvan allengil ennuvan namukku kazhiyanam. We should be able to say that it is okay that if anybody leaves me or I am alone. Aaru sahayikkum aaru samrakshikkum ennulla bheedhi nammude ullil pinna kedan paadilla. We should not have the fear that who will care for us, who will take care of us. Nam balaginenai kidannalum ende enikku saandhanam tharunna oru deivam ennodu koodu undennulla oru bodhyam nammude agathundayirikkanam. Because we should have that assurance that even if you are weak and if you are in that state, that God is there to save us. അങ്ങനെ പറയണമെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം കണ്ടവരായിരിക്കണം നമ്മൾ. If you can say that, then you should be able to see the wonder of Christian life. ഹല്ലേലൂയ. അതിന് അത്യാവശ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ യേശുവിനോട് കൂടെയുള്ള ഒരു സ്ഥിരമായ ഒരു നടപ്പും ജീവിതവും വളരെ അത്യാവശ്യമാണ്. And the most important thing for that is to be with Jesus and walk with Jesus. യേശു ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിനോട് കൂടെ നടക്കണം. If you need to know who Jesus is, you should walk with Jesus. Hallelujah. യേശുവിന്റെ കൂടെ നടന്നാൽ മാത്രമേ യേശു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. Only if you walk with Jesus, you will know who Jesus is. അല്ലെങ്കിൽ യേശുവിനെ പറ്റി കുറച്ചൊക്കെ ഐഡിയാസ് കാണും. Or you'll have some idea about Jesus. ഞാൻ എന്നെ തന്നെ വെച്ചുകൊണ്ട് ഒരു ഉദാഹരണം പറയാം. I'll give an example from my life. നിങ്ങളിൽ ചിലർക്ക് എന്നെ എങ്ങനെ അറിയാവുന്നേ? How do you know me? പേരും അല്ലെങ്കിൽ എന്റെ മറ്റു കാര്യങ്ങളല്ല, എന്നെ ശരിക്കും അറിയാവുന്ന എത്ര പേരുണ്ട്? Not just my name or other things. Who all know me really? എല്ലാ ആഴ്ചയിലും കോട്ട് ഇട്ടുകൊണ്ട് വന്ന് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെന്ന് പറയും. Some people may say that this is a person who comes every Sunday with a stage. അതിന് അപ്പുറത്തേക്കുള്ള വലിയ പരിചയം കാണത്തില്ല. Not beyond that. ചിലർക്ക് കുറച്ചും കൂടെ പരിചയം കാണും. Some may know a little further. ചിലർക്ക് കുറച്ചും കൂടെ അറിയാമായിരിക്കും. Some may know a little more about me. പക്ഷേ എന്റെ വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാവുന്ന പോലെ എന്നെ അറിയാവുന്ന വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. But the people who are staying with me in my home, how many of you know as much as they do? വീട്ടുകാരും അറിയാത്ത രീതിയിൽ എന്നെ അറിയുന്ന ഒരുത്തനുണ്ട്. But there is one who knows even beyond that. ഹല്ലേലൂയ. അത് മറ്റാരുമല്ല, എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്. It is our blessed Lord. Hallelujah. അപ്പോൾ യേശുവിനെ അറിയാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. So just saying that you know Jesus is not enough. കൂടെയുള്ള യാത്ര ആനന്ദം നിറഞ്ഞ യാത്രയാണ്. But the walk with him is joyous. ഈ യാത്രയിലെ thrill എന്താണെന്ന് അറിയാമോ? Do you know the thrill of this journey? Hallelujah. നിന്റെ ഏത് അസ്തമിച്ച സാഹചര്യത്തിന്റെ മധ്യത്തിലും ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം, ദൈവപ്രവൃത്തി, അതാണ് ഹല്ലേലൂയ ഇതിന്റെ അകത്ത് ഒരു blessedness എന്ന് പറയുന്നത്. Whatever down state that you are in, the glory of God, the presence of God that comes down and stays with you, that's the blessedness of this journey. ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലും അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവിക സമാധാനം, അതിനെ പറ്റി ദൈവജനം പറയ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. Whatever situation you may be in, but that peace of mind that you have in those is what the scripture teaches us, that the peace that surpasses all understanding. ഞാൻ ഒരിക്കൽ കൂടെ ഒരു സുവാർത്ത പറയാം. Let me tell you one more good news. Hallelujah. Christian life എന്ന് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള കാര്യമുള്ള ജീവിതം എന്ന് പറയുന്നത്, ഇത് hallelujah വിഷമിച്ച് ദുഃഖിച്ച് അല്ലെങ്കിൽ നിരാശപ്പെട്ട് പ്രത്യാശയില്ലാതെ ജീവിക്കുവാനുള്ളതല്ല.
the Christian life that you are living in this world is not a life that you are sad and sorrowful and without hope. ഇതിന്റെ മനോഹരത്വം എന്താണെന്ന് ചോദിച്ചാൽ ഏത് കൂരിരു താഴ്വരയിൽ കൂടെ പോകുമ്പോഴും അപ്പുറത്തൊരു വെളിച്ചമുണ്ടെന്നുള്ള ഒരു പ്രത്യാശ ഉള്ളിൽ കത്തുന്നത് കൊണ്ട് ഒരു ഭക്തൻ വിലാപത്തിന്റെ ഗാനങ്ങൾ പാടി നിരാശപ്പെട്ടിരിക്കുകയല്ല, അവൻ ആ പ്രത്യാശയുടെ സന്തോഷത്തിന്റെയും ഗാനം പാടി ഞാൻ അക്കരെ നാടെത്തുമെന്നുള്ള ആ പ്രത്യാശയോട് ഓടുന്നതാണ് ഇതിന്റെ അകത്തെ മഹാത്മ്യം എന്ന് പറയുന്നത്. The blessedness of this journey is that even though you go through the valley of death, that you can sing a song not of weeping and sorrow but of joy and victory, that I will cross to the other shore and will be with my Lord. ലോകത്തിൽ ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും ആരും നമുക്ക് വേണ്ട പോലെ ഇപ്പൊ നമ്മളെ നമ്മളെ പരിഗണിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്തില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം അറിയാം, എന്റെ സ്വർഗത്തിൽ എനിക്ക് ഒരു അപ്പനുണ്ട്, ആ അപ്പന്റെ മകനാണ് ഞാൻ. It doesn't matter that nobody acknowledges you or knows you in this world, but what matters is my knowledge that I am the son of the living God. രാവിലെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സകലരോട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, യേശുവിനോട് കൂടെയുള്ള വാസം അത് വലിയ ആനന്ദത്തിന്റെ സമയമാണ്. Everybody who is gathered here, let me say this again, the life that we stay with Jesus, it is so beautiful and wonderful. ക്രിസ്തീയ ജീവിതത്തിൽ പക്വത പ്രാപിക്കുമ്പോൾ ചർച്ചിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല ആനന്ദം, ഏകാന്തതയിലും യേശുവിനോട് കൂടെ ആനന്ദത്തോടെ ജീവിക്കാൻ കഴിയും. When you grow maturity in your Christian life, the joy that you feel is not just only when you are in fellowship or in church, but even when you're alone you'll feel the joy. കർത്താവിൽ ബലം, അത് കർത്താവിൻ സന്തോഷം നമ്മുടെ ബലമാണ്. Because the joy of the Lord is my strength. Hallelujah. Hallelujah. നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. Let's look at the scriptures. ഇന്ന് പകലെ ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യോഹന്നാൻ സുവിശേഷം 3:1 മുതൽ 21 വരെയുള്ള പോർഷൻ ഇന്നാണ്. I would like to focus on John chapter 3 verses 1 to 20. കഴിഞ്ഞ ആഴ്ച നമ്മൾ യഹോവയുടെ ഭവനത്തെ അല്ലെങ്കിൽ ആലയത്തെ പറ്റിയുള്ള എരിവിനെ പറ്റി നമ്മൾ നോക്കിയുണ്ടായി. Yesterday, last week we learned about the zeal for the temple of God. ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടുത്തെ ഇന്നത്തെ വിഷയം. Today we are going to meditate on one important matter. Hallelujah. വീണ്ടും ജന്മം, born again എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. The born again, that's the topic here. അവിടെ ഇങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ വീണ്ടും ജന്മം പ്രാപിക്കാതെ വീണ്ടും ജനിക്കാത്ത ഒരുവന് ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. Here we read that the one who is not born again cannot enter or see the kingdom of God. എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. It is written in verse 5, he cannot enter the kingdom of God. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചവരാണോ? The important question for each and every one of us is, are we born again? Hallelujah. Amen. ഒരിക്കലും ഒരു അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങനെ പറഞ്ഞു. Grandparents, they said it this way. അപ്പച്ചനും അമ്മച്ചിയും, അമേരിക്കൻ അപ്പച്ചനും അമ്മച്ചിയാ, നമ്മുടെ നാടല്ല, അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ചർച്ചിൽ, നമ്മുടെ ചർച്ചല്ല, വേറൊരു ചർച്ചിൽ പോകുന്നത് എല്ലാ ആഴ്ചയിലും പോകുന്നത് സന്തോഷമാണെന്ന് പറഞ്ഞു. They are of the Western culture, so they said, these grandparents, they said, we like to go to church every Sunday. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരല്ലെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മുടെ അപ്പച്ചന്മാരാണ് അവന് തിരിച്ചു പറയുക, അതുകൊണ്ടാണ് ഞാൻ അല്ലെന്ന് പറഞ്ഞത്. So it is not from our culture back in India. അപ്പം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറഞ്ഞത് എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോകുമ്പോഴും നിർമ്മലമായ സുവിശേഷം കേൾക്കാൻ പറ്റുമെന്ന്. And they said if they go to church every week, they'll be able to hear the correct message from God. അല്ല, സുവിശേഷം, ഗോസ്പെൽ. They'll be able to hear the gospel of God. The pure gospel. അപ്പോൾ അപ്പം അത് അതിനകത്ത് എന്താ ഇത്ര വലിയ കാര്യം നമ്മൾ ചിന്തിച്ചേക്കാം. We may wonder, why is that so important? ഇപ്പോൾ നമ്മുടെ ഇടയിൽ എല്ലാ ആഴ്ചയിലും പ്യുവർ സുവിശേഷം പറയുകയാണെങ്കിൽ ആൾക്കാർ വേറെ, ഈ പാസ്റ്ററൊക്കെ വേറെ ഒന്നും അറിയത്തില്ലെന്ന് ചോദിക്കും. If in our churches, if a pastor speaks only pure gospel, then we will wonder, does the pastor know nothing else? ദൈവത്തിന്റെ പല യങ്ങായിട്ടുള്ള ദൈവദാസന്മാരെ പല രീതിയിൽ മെന്റർ ചെയ്യാനുള്ള ഭാഗ്യം ദൈവം ഈ നാളുകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. God is giving me the opportunity to mentor many young pastors. ഞാൻ അപ്പം പറയാറുണ്ട്, നിങ്ങൾ യുനോ ഇംഗ്ലീഷ് ക്രൗഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ അല്ല മലയാളം, മലയാളികൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. സോ വെൻ ഐ സ്പീക്ക് ടു ദം ഐ ടെൽ ദാറ്റ് ഇറ്റ്സ് വെൻ യു സ്പീക്ക് ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്രൗഡ് ആൻഡ് വെൻ യു സ്പീക്ക് ടു മലയാളം ഇന്ത്യൻ ക്രൗഡ് ഓർ എനിത്തിങ് പീപ്പിൾ ഫ്രം എൻ ഇന്ത്യൻ ഓർ കേരള ബാക്ക്ഗ്രൗണ്ട് ഇറ്റ് ഇസ് ഡിഫറെന്റ്. അപ്പം അവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുത്തില്ല, അവർ പറയും ഈ പാസ്റ്റർക്ക് വലിയ കൃപയൊന്നും ഇല്ലെന്ന് പറയും. സോ ഇഫ് യു ഡോണ്ട് സേ എനിത്തിങ് കോംപ്ലിക്കേറ്റഡ് ദോസ് പീപ്പിൾ വിൽ സേ ദ പാസ്റ്റർ ഡസ് നോട്ട് ഹാവ് ഗ്രേസ്. ഹല്ലേലൂയ. സ്റ്റെപ്പേ കയറി, തട്ടേ കയറി, മണ്ടേ കയറി, താഴെ ചാടി, അങ്ങോട്ട്
അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാലേ നമുക്ക് സുഖമുള്ളൂ. So they want to listen something which are very complicated. ശ്രീ അപ്പച്ചൻ അമ്മച്ചൻ പറഞ്ഞത് നിർമ്മലമായ സുവിശേഷം സിമ്പിൾ ഗോസ്പൽ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. So they said they have the opportunity to hear pure gospel. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചില സിമ്പിൾ ആയിട്ടുള്ള സുവിശേഷം കേൾക്കാൻ പോവുകയാണ്. Today we are going to listen to simple gospel. നിർമ്മലമായ സുവിശേഷം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. Pure gospel will lead you to repentance. അപ്പോൾ യേശു വളരെ പ്ലെയിൻ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, വീണ്ടും ജന്മം പ്രാപിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. Jesus said something very clearly that if you are not born again, you cannot enter the kingdom of God. Amen. അപ്പോൾ എന്താണ് ഈ വീണ്ടും ജന്മം എന്നുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. I believe that we all know what this born again experience is. പണ്ട് ഒരാൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു. Somebody told me like this. വിശ്വാസിയാണോന്ന് ചോദിക്കല്ലേ. Don't ask if you are a believer. Born again ആണോന്ന് ചോദിക്കണം. You should ask if you are born again. അപ്പോൾ നമുക്കൊന്ന് ചില കാര്യങ്ങൾ നോക്കാം. എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നോക്കാം. Let us look at certain things. അപ്പോൾ യേശു ദേവാലയം ശുദ്ധീകരിച്ചു. Jesus cleansed the temple. യേശു പല കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ. 3 ദിവസം കൊണ്ട് ഇടിച്ചിട്ടാ പിന്നെ പണിയുമെന്നൊക്കെ പറഞ്ഞു ടെമ്പിളിനെ. Jesus made some claims. He said if you destroy this temple, he'll rebuild it in 3 days. Okay, now what happens is a man comes to Jesus. His name is Nicodemus. Adin shesham endanu sambhavikkunnu ennu paranjal oru pramani avade thanne kaanuvan vannu. He's a pharisee. Thante peru Nicodemus ennanu thanu parishanayirunnu. And he's a ruler of the Jews. Than oru pramani ayirunnu. And Jesus addressed him and Jesus asked him a question. Are you a teacher of Israel? So he was a teacher also. Thannodu yeshu choichu oru chodyamundu. Nee Israel yahudanmarkku oru teacher aano ennu chodichu. Man with a god of credentials. Valare adhigam perugalulla teacher. He's an expert. He's a Pharisee. He's a ruler. He knows a lot of things. Thanu panditanana parishanana yahudanmarude oru pramaniyana thanu anegam perugalulla oru vyakti. And one of the beauty of John's gospel is that John's gospel records a lot of private personal conversation which Jesus had with individual people. Yohannan suvisheshada oru pratheekada endennu vachal anegarumayittulla vyaktiparamaya sambhashanangal than kurichittundu. I think I on the first day when we started from the gospel of John, I told some of the examples. It's the Samaritan woman, Nicodemus. There are many conversations you can see which Jesus had one on one with people. ഒന്നാമത്തെ പ്രസംഗത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചതാണ് ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം. ഇപ്പോൾ ഇങ്ങനെയുള്ള പല കോൺവെർസേഷൻസിനെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വി കൻ സീ ലോട്ട് ഓഫ് കോൺവെർസേഷൻസ്. ലെറ്റ്സ് മൂവ് അഹെഡ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദിസ് മാൻ കംസ് അറ്റ് നൈറ്റ് ആൻഡ് വൺസ് ഇറ്റ് വാസ് ഡാർക്ക് ഹി കെയിം ടു ജീസസ്. രാത്രിയിലാണ് നിക്കോദിമോസ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നത്. ആൻഡ് നൈറ്റ് ആൻഡ് ഹി സെഡ് റബ്ബേ വി നോ ദാറ്റ് യു ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗോഡ് ഫോർ നോ വൺ കുഡ് പെർഫോം ദീസ് സൈൻസ് യു ഡു അൺലെസ് God were with him. Rabbi avadanu devathinte adukal ninnu udeshtavayi vannirikkunu ennu njangal ariyunu. Devam thannodu kooda illa engil avadanu cheyyuna ee adayalangale cheyvan aarkku kadiyilla. He didn't want to be recognized by people that are known the fact that he visited Jesus. Yeshumayittu bendapedunnathu mattullavar kaanuvan than aagrahichilla ennu than thanne namukku manasilakkam. Sometimes people call such people as secret seekers. Rahasyathil yeshuvine pinpittunavar ennu chilar parayum. Secret seekers, secret. They want everything to be secret. Avarkku എല്ലാം രഹസ്യമായിരിക്കണം. There are places where you have to have secrecy in some cases. ചില കാര്യങ്ങളിൽ രഹസ്യം ആവശ്യമുള്ളതുണ്ട്. When it comes to your faith in Jesus, you may have to be secret. ചിലപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസം അത് രഹസ്യത്തിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. But when you have freedom, when you have independence, don't be a secret follower of Jesus. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ രഹസ്യത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. If in living in this country and you are a secret follower of Jesus, I don't know what will you do if you end up in some other place. ഈ രാജ്യത്ത് നാം ആയിരിക്കുമ്പോൾ രഹസ്യത്തിലാണ് യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. Let me encourage you, everywhere we go, let people know we are believers, we are children of God, and we are mighty, mighty little, even though we may be weak, but we are believers. We are the children of God. Nam ivide aayirikkumbol nam evide poyalum yeshuvinte shishyananennu nam parayuvan nam dhairyathode namukku parayuvan sadhikkanam. Because there is a strong warning given in the word of God. Vajanathil oru 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 munkaridal nalgiyirund. Jesus said, if you are ashamed to acknowledge me in front of man, I will also be ashamed on that day when I present you in front of my father. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നതിനെ ഏറ്റുപറയാത്തവനെ യേശുക്രിസ്തു എങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ കാണിക്കുമെന്ന് പറയുന്നു. So Jesus said, do not try to hide. If you are a true follower,
always make sure that you are not ashamed of me or my word. യേശു ക്രിസ്തു പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചൊല്ലി നമ്മൾ നാണക്കെടേണ്ട ആവശ്യമില്ല. But anyway, Nicodemus, he had his all rights. He wanted to know something from Jesus. ഇവിടെ നിക്കോദിമോസ് യേശുവിൽ നിന്ന് ചിലത് അറിയാൻ ആഗ്രഹിക്കുന്നു. And he comes to Jesus. യേശുവിന്റെ അടുക്കൽ താൻ വന്നു. So he is telling few things. ചില കാര്യങ്ങൾ തന്നോട് ഇങ്ങനെ പറഞ്ഞു. What did he say? എന്താണ് പറയുന്നത്? He says, Rabbi, we know that you are the teacher. You are a teacher who has come from God. അവിടെ പറയുന്നു, റബ്ബി, അവിടെന്ന് ദൈവത്തിൽ നിന്ന് വന്നു എന്ന് ഞങ്ങൾ അറിയുന്നു, ഉപദേഷ്ടാവാണെന്ന് അറിയുന്നു. For no one could perform these signs you do unless God was with him. ദൈവം ഇല്ല, തന്നോട് കൂടെ ഇല്ല എങ്കിൽ ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. Just imagine somebody told you these things. ഇത് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു എന്ന് ചിന്തിക്കുക. You know, sometimes when I go and people come and say different things, njan yathrakal cheyumbol palarum vann ennod pala kaaryam parayunu. I don't even know how to answer that. Adinokke engane marubadi parayanam ennu enikkarilla. And because sometimes people may, you know, even in different forums people may say different good things about you. And now listen to this one. He is saying you have come directly from God. Ivide Yesu Christunode Nicodemus parayunnathu avadannu Yesu Christ devathil ninnu vannirikkunnu ennaanu. We know that God is with you because you are doing miraculous wonders, signs. You are doing performing signs. Devam thannodu kooda irikkunnu ennu thanne than parayukayanu Nicodemus. And what would be our normal response? Ingane paranjal naam engane pradhikarikkum? If I was there, I would say thank you, all God's glory, God's grace, praise God, God's grace. Njan ayirundengil parayumayirunnu ellam nalladaanu devathil. We will be very humble and we will say, brother, where are you from? താഴ്മയോടുകൂടി സഹോദര, നിങ്ങൾ എവിടെയാണ്? ഓ, യു ആർ എ, ഐ നോ യു ആർ എ റൂളർ, യു ആർ എ ടീച്ചർ, യു ആർ ഗ്രേറ്റ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ് തിങ്സ് ഫോർ ദ ലോർഡ്. ഓ, നിങ്ങൾ വലിയ പ്രമാണിയാണ്, നിങ്ങൾ വലിയ ഒരു ഒരു നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, പണ്ഡിതനാണ് എന്നൊക്കെ പറഞ്ഞു പുകഴ്ത്തി പഴയ പലരും അങ്ങ് ചെയ്യുന്ന തരത്തിൽ ആരും പലരും ചെയ്യുന്നില്ല. ഓ, മെനി പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ഐ ആം, ബട്ട് അറ്റ്ലീസ്റ്റ് യു അണ്ടർസ്റ്റുഡ് ഹൂ ഐ ആം. ഞാൻ ആരെന്ന് മനസ്സിലാക്കുവാൻ പലർക്കും കഴിയുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. മെനി പീപ്പിൾ വാണ്ടഡ് ടു കിൽ മീ, ദേ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് മീ, destroy me, but you know, at least Nicodemus, you are great because you at least acknowledge that I came from God and also God is with me. Palaru enne kolluvan shramikkunnu, palaru enne avayapaduthan shramikkunnu, angante oru sahajaryathil ningalkku njan aarennu manasilayi, devan ende kooda undennu manasilayallo. But what was his response? Jesus' response. Ennal Yeshuvinte marubadi engane endayirunnu? It says Jesus replied, Yeshu paranjathu, truly I tell you, unless someone is born again, he cannot see the kingdom of God. Amen, amen, njan ninnodu parayunnu, pudhuthayi janichilla engil devarajyam kaanuvan aarkkum. He cannot see the kingdom of God. ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. And that's an important matter. അതൊരു വളരെ പ്രധാനമായ ഒരു വിഷയമാണ്. So if somebody, we are going with something and telling somebody and somebody abruptly says something, that means that's very important. നാം ആരോടെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാര്യം, വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞാൽ അത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കണം. Unless you are not born again, you cannot see the kingdom of God. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. All the children listening to me, എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, all the people listening to me, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും, let me repeat what Jesus said. യേശു പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, truly I tell you, ആമേൻ ആമേൻ ഞാൻ പറയും നിങ്ങളോട് പറയുന്നു, unless someone is born again, പുതുതായി ജനിച്ചില്ലെങ്കിൽ, he cannot see the kingdom of God. ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. Amen. Hallelujah. Okay, so that's clear. You are not going to see or enter the kingdom of God unless you are born again. പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. It doesn't matter where you came from. അതെ, നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് സാരമല്ല. It doesn't matter you were born in a Pentecostal family or non-Pentecostal family or this family, that family, doesn't matter at all in the sight of God. ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു എന്നതോ അല്ല വ്യത്യസ്തമായ കുടുംബത്തിൽ ജനിച്ചു എന്നതോ ഉള്ളത് ദൈവത്തിന് വിഷയമല്ല. Some people are still telling, you know, 15 years ago, 20 years ago, for 5 years I attended some church. ചിലർ ഇങ്ങനെ പറയുമായിരിക്കും, 15 വർഷങ്ങൾക്കും 20 വർഷങ്ങൾക്കും ഒരു 5 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സമയത്തേക്ക് ഞാൻ 5 വർഷത്തേക്ക് ഒരു സഭയിൽ സഭ അറ്റൻഡ് ചെയ്യുന്നു പറയുമായിരിക്കും. എക്സ്പീരിയൻസ് ദാറ്റ് വാസ്, അതൊരു നല്ല അനുഭവമായിരുന്നു. ഓ, എവരിതിങ് വാസ് സോ ഗുഡ്, എല്ലാം നന്നായിരുന്നു. ലെറ്റ് മീ ടെൽ യു, ഇറ്റ് ഡസന്റ് മാറ്റർ. ഞാൻ പറയട്ടെ, അതിൽ അത് സാരമല്ല. വാട്ട് മാറ്റേഴ്സ് ഈസ് വേർ ആർ യു ടുഡേ, ഇന്ന് നിങ്ങൾ എവിടെയായിരിക്കുന്നു. വേർ ആർ യു ടുഡേ, ഇന്ന് എവിടെയായിരിക്കുന്നു. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, അതാണ് ചോദ്യം. ഓക്കേ, സോ നിക്കോഡിമസ് വെരി സിൻസിയർലി ആസ്ക് എ ക്വസ്റ്റ്യൻ, ഹൗ കാൻ എനിവൺ ബി ബോൺ വെൻ ഹി ഈസ് ഓൾഡ്. നിക്കോദിമോസ് വളരെ നിഷ്കളങ്കതയോടുകൂടി ചോദിക്കുകയാണ്, ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചു, മനുഷ്യൻ ഉത്തിനായ ശേഷം ജനിക്കുന്നത്, ഹൗ കാൻ ഹി എ പേഴ്സൺ ബി ബോൺ, കാൻ ഹി എന്റർ ഹിസ് മദേഴ്സ് വുംബ് എ സെക്കൻഡ് ടൈം ആൻഡ് ബി ബോൺ, രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുവാൻ കഴിയുമോ?
So he is thinking about the natural birth. Than oru swabhavikamayi prakrithamayi janikkunnathine kurichaanu chodikkunnathu. How is it possible to be born again? Randamathum janikkunnathu engane? In some phrases actually it is also said, you know, if you read the actual word, it also means if born from above, born again, born from above. That are the two phrases which are used there. മുകളിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ളതും വീണ്ടും ജനനം എന്നുള്ളതും മുകളിൽ നിന്ന് ജനിക്കുന്നു എന്ന ചില പരിഭാഷയിലുണ്ട്. So let's stick to the born again part. So he's asking this question. ഈ ചോദ്യം നിക്കോദിമോസ് ചോദിക്കുകയാണ്. So Jesus very clearly answers him that question, responds to that question. യേശു വളരെ വ്യക്തതയോടെ തന്നെ മറുപടി പറയുന്നു. Truly I tell you, unless someone is born of water and the spirit, he cannot enter the kingdom of God. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കടക്കുവാൻ കഴിയുകയില്ല. So whatever is born of the flesh is flesh and whatever is born of the spirit is spirit. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. Do not be amazed that I told you that you have to be born again. പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുന്നത് കേട്ട് ആശ്ചര്യപ്പെടരുത്. And it is not easy to be explained. ഇത് വിശദീകരിക്കുന്നത് എളുപ്പമല്ല. Why? Jesus said the wind blows where it pleases and you hear its sound but you don't know where it comes from or where it is going. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. So it is with everyone born again, born of the spirit. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു. So what does it mean? You may not be able to really comprehend it the way, just like a wind comes and goes, you don't know where it came from, where it is going. The same way is with everyone who is born of the spirit. Adu poornamayi manasilakkuvan chalpa sadhikkilla irikkum, oru kaatch adikkunnathu pole oru dishayil ninnu varunnu oru dishayilekku pogunnu adu pole irikkum. That is then Nicodemus asked this question, how can these things be? നിക്കോദിമോസ് മറു ചോദ്യം ചോദിച്ചത് ഇത് എങ്ങനെ സംഭവിക്കും? So we will get to that a little later here as the time permits. നമുക്ക് സമയം അനുവദിക്കുന്നതിനനുസരിച്ച് അതിലേക്ക് കടക്കാം. So the answer is born again of water and of spirit. ഉത്തരം ഇതാണ്, ആത്മാവിനാലും വെള്ളത്താലും നാം വീണ്ടും ജനനം പ്രാപിക്കണം. Before getting into that, I want to ask you, do you appreciate and value what has happened to your life if you are born again? നാം വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് അത് അതിന് ശരിയായ വില കൊടുക്കുന്നുണ്ടോ? This is where I want to present the gospel to you a little bit in a different way today. സുവിശേഷം ഒരു വ്യത്യസ്തമായ തലത്തിൽ നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Okay, I know that majority of who are listening to me maybe say I am a believer, I am a Christian, I am a born again Christian. എന്നെ കേൾക്കുന്ന പലരും ഇങ്ങനെ പറയുമായിരിക്കും, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. If you are a born again Christian, do you really value and appreciate what has happened in your life? നിങ്ങൾ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ശരിക്കും വിലമതിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. If you have really understood it, നിങ്ങൾ ശരിക്കും ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? Have you realized what God has done in your lives? നിങ്ങൾക്ക് ലഭിച്ചത് എന്താണെന്ന് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? Do you understand what you really received? Okay, എബ്രായർ ലേഖനകർത്താവ് ഇങ്ങനെ പറയും, ഇത്ര വലിയ ഒരു രക്ഷ, വലിയ രക്ഷ. Such great a salvation. വലിയ രക്ഷ. That's what the Hebrew writer says. കടയിൽ പോയി സെയിലിന് കിട്ടിയ സാധനമല്ല ഇത്. It's not something that you got on a deal from a store. ഇത് ലക്ഷറി കാർ കിട്ടിയ പോലുള്ള സംഭവമല്ല ഇത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗെറ്റിംഗ് എ ലക്ഷറിയസ് കാർ. വലിയൊരു വീട് മേടിച്ചതുപോലുള്ള ഒരു സംഭവമൊന്നും അല്ല ഇത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹൗ യു ബോട്ട് എ ബിഗ് ഹൗസ്. നല്ലൊരു ജോലി കിട്ടിയതുപോലല്ല ഇത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗെറ്റിംഗ് എ ഗുഡ് ജോബ്. നമുക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ വലുതായിട്ട് കാണുന്നൊന്നും കിട്ടിയതുപോലൊരു സംഭവമല്ല ഇത്. ഇൻ ദ വേൾഡ് വാട്ട് എവർ യു ഹാവ് റിസീവ്ഡ്, വാട്ട് എവർ യു കൺസിഡർ ആസ് ബിഗ്, ഇറ്റ്സ് നോട്ട് കമ്പയറബിൾ ടു എനി ഓഫ് ദോസ്. ഈ രക്ഷ, ഇത് ഭയങ്കര മഹത്വം വിലയുള്ള സംഭവമാണ്. This salvation is so priceless. അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. Let me remind you a couple of things. ഇത് കൃപയാൽ ലഭിച്ച രക്ഷയാണ്. It is by grace. കൃപയാലാണ്. It is only by grace. ഇവിടെ ആരെങ്കിലും ഉണ്ടോ പറയാമോ, ഞാൻ തീരുമാനിച്ചു, ഞാൻ തന്നെ എന്റെ കഴിവ് കൊണ്ട് പ്രാപിച്ചതാണ് യേശുവിൽ കൂടെയുള്ള രക്ഷ, പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? Can anyone sitting here, can you claim that I received this salvation because of what I did and what my ability? കാശ് കൊടുത്ത് വണ്ടി മേടിക്കാം, വീട് മേടിക്കാം, വേറെ വലിയ വേണമെങ്കിൽ ബോട്ട് മേടിക്കാം, ബൈക്ക് മേടിക്കാം, ഇതെല്ലാം മേടിക്കാം, പക്ഷെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റാത്തതാണ് ഈ രക്ഷ. You can purchase many things by giving money in this world, but this salvation is something that you cannot gain by giving money. കഴിഞ്ഞ ദിവസം ഞാൻ സ്നാനത്തിന്റെ ക്ലാസ് എടുത്ത് സാധനം പറയാറുള്ളതാണ്, സ്നാനപ്പെടുത്താൻ ഒരു പാസ്റ്റർക്ക് പറ്റും, പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്ന ദൈവം തന്നെയാണ്.
when I was teaching about baptism, I said a pastor can baptize you and God gives you Holy Spirit as a gift. Adu devan thanne daanamayi nalgunnathaan. God gives Holy Spirit as a gift. Ennu paranja pole ee raksha daanamayi labichathaanu. Just like that, the salvation is a gift from God. Ethra per ivadu undayirunnu maradhalichu nadana kaalagattam ullavaru. How many of you had forsaken and was against God? Arengil angane ullu ningal aaru illengil njan ende karyam parayam. If none of you are like that, I'll let me share about myself. Ende nalla prime age alayathu young aayittulla age il deiva unda ദൈവം ഇല്ല ഇനി ഉണ്ടെങ്കിൽ പോലും ആ ദൈവത്തിന് എന്നോട് ഒരു എന്നെ ഒരു ആവശ്യമില്ല എനിക്ക് ആ ദൈവമായിട്ട് ഒരു ബന്ധം വേണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇൻ മൈ യൂത്ത് ഇയേഴ്സ് ഐ വാസ് ഓഫ് ദി അസംപ്ഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ദേർ ഇസ് നോ ഗോഡ് ഈവൻ ഇഫ് ദേർ ഇസ് എ ഗോഡ് ഗോഡ് ഡസ് നോട്ട് ഹാവ് എനി പർപ്പസ് ഫോർ മീ. ചില പ്രതികാരത്തിന്റെ ചിന്തകൾ അല്ലെങ്കിൽ ചില വേണ്ടാത്ത കാര്യങ്ങൾ ആ ഒരു ചിന്താമണ്ഡലത്തിൽ കൂടെ പൊക്കോണ്ടിരുന്ന ഒരു ടൈം എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഐ വാസ് എ സ്റ്റേജ് ഇൻ മൈ ലൈഫ് ദേർ വാസ് തോട്ട് പ്രോസസ് വിച്ച് വാസ് കംപ്ലീറ്റ്ലി അഗൈൻസ്റ്റ് വാട്ട് ഗോഡ് വാണ്ടഡ്. ഈ പറ്റി അല്ലെങ്കിൽ ഇതിന്റെ മഹാത്മ്യത്തെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അവരോട് ഡിബേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് തർക്കിക്കാനോ ഒക്കെ ഉള്ള ഒരു എന്തൊക്കെയോ എനിക്ക് അറിയാമെന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇഫ് somebody came to me with this salvation and with this gospel, I was of the thought process that I can debate them, I can argue against them. അതൊന്നും വലിയ അഹങ്കാരമോ വലിയ പ്രൗഡ് ആയിട്ട് പറയുവല്ല, അതൊക്കെ പൗലോസ് പറയുന്ന പോലെ ഹല്ലേലൂയ എന്നെ പോലെ ഒരു ഭോഷ്കൻ ആരും ഇല്ലെന്നുള്ളത് റിയലൈസ് ചെയ്തിട്ടാണ് ഞാൻ അത് പറയുന്നത്. I am not prideful of those times or what I knew at that time. I am telling there was nobody as foolish as that. കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ അവർ ദൈവത്തിന് വേണ്ടി ഏതാണ്ട് ചെയ്തതാണ് ഈ രക്ഷണ അനുഭവത്തിൽ കടന്നു വന്ന രീതിയിലാണ് പറയുന്നത്. Some people when they say that God saved them, they also claim that they did something that they were പറച്ചിൽ കേട്ടാ തോന്നും അവർ ഏതാണ്ട് ചെയ്തിട്ട് ദൈവം അയ്യോ ഭയങ്കര കഷ്ടത്തോടെ ദൈവം അവർക്ക് അവർക്ക് കൊടുത്താന്നുള്ള ചിന്തയല്ല. If you listen to them, it will sound as if God gave them something because of this, something that they did. ദൈവമക്കളെ, ഈ ലോകത്തിന്റെ പ്രഭു നമ്മുടെ മനസ്സിനെ അന്ധകാരത്തിൽ ഇട്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ വെളിച്ചം നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ടല്ലേ യേശുവിനെ അറിയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത്. Dear people of God, the Lord of this world was put us in darkness. That is when this light came from our God. ഈ ഒരു വർഷം തന്നെ അല്ലെങ്കിൽ ഈ സമ്മർ അല്ലെങ്കിൽ പോട്ടെ ഈ 9 മാസം എത്ര പേർക്ക് നമ്മൾ ട്രാക്ട് കൊടുത്തു? This 9 months, How many people did we share the gospel? നിനക്കും എനിക്കും ഈ രക്ഷ ലഭ്യമായത് കൃപയാലാണ്. യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചത് കൃപയാലാണ്. ഇതിനേക്കാളും മഹത്തമായ ഒരു ഭാഗ്യം ഈ ലോകത്തിൽ ഇല്ല. യു ആൻഡ് മീ, the fact that we know Jesus Christ is only by grace. Hallelujah. ലോകത്തിൽ ലഭിക്കാമെന്നത് വെച്ച് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയാണ് യേശുവിനെ അറിയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത്. It is the most fortunate and blessed situation to be in that we know Jesus Christ. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് പലപ്പോഴും ദൈവമക്കളെ മുമ്പ് വിശ്വാസത്തിൽ പഴക്കം സംഭവിച്ചവർക്കും ഇതിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ചലനം ഉണ്ടാകുന്നില്ല. But I do not know why the people who know this and who have been for a long time being Christians. വിടുതല സൗഖ്യം പ്രവചനം ദൂതൻ ആലോചന ഇങ്ങനൊക്കെ പറയുമ്പോൾ ഇനി പോട്ടെ പിശാച ബന്ധനം കെട്ട് ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ചലനം നമ്മുടെ ഉള്ളിൽ നടന്ന രക്ഷയെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്നില്ല. കാരണം എവിടെയോ രക്ഷയുടെ മഹത്വമേറിയ അനുഭവത്തെ പറ്റിയുള്ള ബോധ്യം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. We are not excited when we hear the news about the gospel and the fact that we receive the salvation like we hear something else. ഒരിക്കൽ ഒരു സഭയിൽ ഇത് നടന്ന സംഭവമാണ്. എല്ലാവരും വളരെ ഉണങ്ങി തൂങ്ങി ഇരിക്കുകയായിരുന്നു. In a church, this is a real thing which happened. People were lethargic. പെട്ടെന്ന് ഭൂതം ഇളകി അവിടെ. Somebody demon possessed. Hallelujah. അപ്പോഴത്തേന് എല്ലാവരും സ്തോത്രം ഹല്ലേലൂയ അന്യഭാഷ എല്ലാം കൂടെ തുടങ്ങി. At that time everybody got excited and they yes, started praising God. സാന്നിധ്യത്തിൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. പിശാച് ഭൂതം ഇളകി ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. You are not able to praise God in the presence of Jesus, but when a demon possessed person is something happens, that is when you are praising. Hallelujah. പറയല്ല പാസ്റ്റർ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്. Don't tell that pastor, that's the reason we are not. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കൈയൊന്നും കൊട്ടാതെ ഞങ്ങൾ ഇങ്ങനെ വളരെ സ്മാർട്ട് ആയി ഞങ്ങൾ ഭൂതമൊക്കെ ഇളകണമെന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ. അതുകൊണ്ട് അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഭൂതം ഇളകട്ടെ അപ്പം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. So some of us are thinking that okay, we are here without praising God because the something supernatural, a demon possessed, a deliverance is not happening, that's why we are sitting like this. ഞങ്ങളെ പോലുള്ളവരൊക്കെ പലതും അതൊക്കെ അങ്ങനൊക്കെ ചിന്തിച്ച് ആശ്വസിക്കുന്നു. Many of us, our pastors, we think about those things and we are sad. വയ്യായിരിക്കും, കൈക്ക് വേദനയായിരിക്കും, കാലിന് വേദനയായിരിക്കും,
ആയിരിക്കും, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നാണ്, അതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്. ഒരു ഉഷാറില്ല, ഒരു വല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്, ഇരിപ്പൊക്കെ കണ്ടാൽ തന്നെ കഷ്ടം പോട്ടെ, അതൊക്കെ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു. നമ്മളങ്ങ് ചിന്തിച്ച് നമ്മളെ തന്നെ അങ്ങ് സാന്ത്വനപ്പെടുത്തി നമ്മളെ തന്നെ അങ്ങ് ആശ്വസിപ്പിക്കുക. We console ourselves telling that the people are not praising God and are not energetic because they are tired from work or some other things. Hallelujah. നിന്റെ ജീവിതത്തിൽ കർത്താവ് എന്താണ് ചെയ്തതെന്ന് നീ ഓർത്താൽ, If you know what God did for you, hallelujah, നിനക്ക് എങ്ങനെ മിണ്ടാതിരിക്കും? How can you be silent? നിനക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? How can you be silent in his presence? ഞാൻ പറയാം, I'll tell you, എന്നെ ദൈവം എൻ്റെ രോഗത്തിൽ നിന്ന് വിടുവിച്ചതിനേക്കാട്ടിലും വലിയ വിഷയം, more than how my God saved me, delivered me from my sickness. പലപ്പോഴും ആൾക്കാർ പറയും, പാസ്റ്ററെ അനുഭവം പറയണം. Many times people tell me that, pastor, you have to share your experience. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് 30 മിനിറ്റ് കിട്ടിയ 10 മിനിറ്റ് അനുഭവം പറയും, 20 മിനിറ്റ് ഞാൻ ദൈവജനം പ്രസംഗിക്കും. I don't know if you have noticed, if I get 30 minutes, only 10 minutes I share my 45 മിനിറ്റ് കിട്ടിയാൽ ഞാൻ കഴിവതും 15 മിനിറ്റിനകം എൻ്റെ അനുഭവം ചുരുക്കും, 30 മിനിറ്റ് ദൈവജനം പ്രസംഗിക്കും, യേശുവിനെ പ്രസംഗിക്കും. I'll use only a small portion of the time to share my experience, but I'll take the majority to uplift my Lord. കാരണം എന്താണെന്ന് അറിയാമോ? Do you know the reason? എനിക്ക് ഒരു കാര്യം അറിയാം. I know one thing. Hallelujah. എനിക്ക് കിട്ടിയ സൗഖ്യത്തെക്കാട്ടിലും, more than the healing that I got, എനിക്ക് കിട്ടിയ മറ്റ് സൗഭാഗ്യങ്ങളെ, more than the blessings that I got, യേശുവിൽ കൂടെ ലഭിച്ച രക്ഷയാണ് എനിക്ക് വലിയ വിഷയം. The salvation I received through Jesus, that's the most important thing. Hallelujah. ഞാൻ യേശുവിനെ പ്രസംഗിച്ചാൽ, if I preach God, യേശുവിനെ പറ്റി പറഞ്ഞാൽ, if I speak about Jesus, ജനത്തിന് കിട്ടാൻ പോകുന്ന വിടുതല്, there is a deliverance that the people will get. Hallelujah. അത് നിത്യതയിലേക്ക് നിലനിൽക്കുന്ന വിടുതലാണ്. That will stay till eternity. Hallelujah. എനിക്ക് രോഗം വന്നു, ദൈവം സൗഖ്യമാക്കിയല്ലേ, വിടുവിച്ചു, എന്നെ പുറത്തു കൊണ്ടുവന്നു, ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതിനെക്കാട്ടിലും വലുതാണ് എന്റെ പ്രാണന് വേണ്ടി അവൻ ചെയ്തത്. അവൻ എനിക്ക് രക്ഷയുടെ സന്തോഷം തന്നു, ഒരു നിത്യത അവൻ എനിക്ക് വാഗ്ദത്തം തന്നു. God has given this eternal life in me. God has saved me from this miry clay. He has given me the salvation. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? How many of you understand this? Hallelujah. ഒരു കാലിന് വേദന വന്നു, hallelujah, അത് നേരെയായി, മറ്റേ കാലിന് വേദന വരും. If you got healing in one leg, the other leg might get sickness. Hallelujah. ഒരു വിഷയത്തിൽ നമ്മൾ പുറത്തു വന്നു, അടുത്ത വിഷയം വന്നേക്കാം. You may be delivered from one problem, but there may be another problem in front of you. പക്ഷേ എന്റെ ഓട്ടം അവസാനിക്കുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകുന്നെന്നുള്ളത് ബോധ്യമുണ്ടെങ്കിൽ പറയാൻ കറ്റണം, എന്റെ യേശു കാൽവരി ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് എന്റെ നിത്യത സെക്യൂർ ആയത്, സുരക്ഷിതത്വം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. But when we finish our race, we should be sure to know where we are going. We should know that it is because my Lord, he died in the cross, that is why I am saved. അതുകൊണ്ട് ഈ രക്ഷയെ പറ്റി ചിന്തിക്കുമ്പോൾ അകം ചലിക്കണം. So when we think about the salvation, we should be filled with zeal. നിത്യതയെ പറ്റി ചിന്തിക്കുമ്പോൾ പലതും ഈ ലോകത്തു സാരമില്ലെന്നെണ്ണണം. When we think about eternity, we should understand that the things of this world are temporary. ഒന്നുകൂടെ പറയാം. Let me say that once more. ശ്രദ്ധിച്ച് കേൾക്കണം. Listen to this carefully. Hallelujah. Amen. നിത്യത നഷ്ടപ്പെട്ടു പോയാൽ, if we lose our eternity, എന്നേക്കുമായി തീപ്പൊയിലിട്ടാൽ, if we fall into the in the lake of fire, nee churchil vannitt endu gunam undayi, what is the use that you came to this church, nee bible eduthundu nadathitt endu gunam undayi, what is the use that you carried your bible, hallelujah, pakshe ee lokathil nee kashtavum prayasavum buddhimuttum okke anubhavichu, but you faced difficulties in this world, paladum പലരെ പോലുള്ള സൗകര്യങ്ങളും സുഖവും ഒന്നും നിനക്ക് ലഭിച്ചില്ലെങ്കിലും, യു ഡിഡ് നോട്ട് ഗെറ്റ് ദ കംഫർട്ട് ആൻഡ് ദ തിങ്സ് ദാറ്റ് അദേഴ്സ് ഗോട്ട്, നിത്യതയിൽ യേശുവിനോട് കൂടുതലൊരു വാസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അത് എത്ര മഹത്വമേറിയ അനുഭവമാണ്. ബട്ട് വെൻ യു തിങ്ക് അബൌട്ട് ദ ടൈം ദാറ്റ് യു സ്പെൻഡിംഗ് വിത്ത് ജീസസ് ഇൻ ഇറ്റേണിറ്റി, ഹൗ ഗ്ലോറി. ദൈവമക്കളെ, നമ്മൾ പലതും പഠിച്ച് ബേസിക് മറന്നു പോകരുത്. ഹല്ലേലൂയ. കറവാട്ടം മാലിന്യം ചുളുക്കമൊന്നുമില്ലാത്ത ഒരു മണവാട്ടി സഭയെ കാമ്പന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. Dear people of God, when we learn some things, don't forget the basic things. Our God is preparing a church without blemish. Ni anthropology, apology, epology ellam padichittu avasanam nithyade poguna karyam marannu pogarude. When you may learn about all the things, but don't forget the basic thing to go to eternity. Appol ee rakshaye patti kelkumbol nammada agathu oru chalanam undaganam. There should be excitement within us when we hear about the salvation. Hallelujah. Mattonnumalla enne veendeduthavane ഞാൻ അങ്ങേ ആരാധിക്കുന്നു. Nothing else, but we are praising the Lord who redeemed us. Hallelujah.
ഈ എക്സ്പീരിയൻസ് ഉള്ളവരെ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്തേ. Let's praise God. Whoever has കഴിഞ്ഞ ഒരാഴ്ച പറഞ്ഞല്ലേ, ഒന്ന് ഈ ചർച്ചിൽ നിന്ന് പറഞ്ഞ് കർത്താവെ എന്നെ രക്ഷിച്ചതിനായി ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു. As we are in this sanctuary, say praise God. എന്നെ സൗഖ്യമാക്കിയത് കൊണ്ടോ എന്നെ വിടുവിച്ചത് കൊണ്ടോ ഒന്നുമല്ല, നീ എന്റെ പ്രാണനെ വീണ്ടെടുത്തത് ഓർക്കുമ്പോൾ ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു. I am thanking you because you saved my life. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? How many of you can say that? Hallelujah. രക്ഷയുടെ സന്തോഷം എന്നെ ഉടുപ്പിച്ചതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. You have clothed me with the salvation. Hallelujah. Praise God. പെട്ടെന്ന് നമുക്ക് തിരുവചനത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. Let us come back to the scripture portion. ജലത്താലും ആത്മാവിനാലും സ്നാന ജീവന്റെ ജന്മത്തെ പറ്റി പറയുന്നുണ്ട്. Here we are seeing about born of this water. ചില കാര്യങ്ങളെ പറ്റി പെട്ടെന്ന് ഒന്ന് പറയാം. Let me say something very quickly. ഹല്ലേലൂയ. ചിലര് ഇതിനെ പറ്റി പല രീതിയിൽ പറയാറുണ്ട്. People explain this in certain ways. It's a natural birth. Water. What the born again with the water is some people will say that it's natural birth. I'm not saying that. A natural birth aanu parayunavarunde. Some people will say it's a water baptism. Adu jalasnanam aanu parayunavarunde. But in the real sense, it's a born again through the word of God. എന്നാൽ അത് ശരിയായി മനസ്സിലാക്കിയാൽ അത് ദൈവവചനത്തിലൂടെയുള്ള ജന്മമാണ്. Word and the Spirit. അത് വചനത്തിലും ആത്മാവിലൂടെ. Bible promises that when Jesus comes, there is a cleansing which comes. There is also a spirit work which happens in our life. വചനം നമ്മെ പഠിപ്പിക്കുന്നത് യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു ഒരു കഴുകൽ ഒരു ഉണ്ടാകും, ഒരു ആത്മാവിനാൽ ശുദ്ധീകരണം ഉണ്ടാകും. Let me bring some verses to you just for a reference. നമ്മ മനസ്സിലാക്കാൻ വേണ്ടി ചില വാക്യങ്ങൾ നിങ്ങൾ മുമ്പ് പഠിക്കണം. Ezekiel chapter 36 verses 25 to 27. Ezekiel 36 ആമത്തെ അധ്യായം. God is talking about the restoration of God's people. അവിടെ ഇസ്രായേൽ മക്കളുടെ യഥാസ്ഥാനത്തെ പറ്റിയാണ് അവർ പറയുന്നത്. God says I am going to bring them back. അവിടെ ആ ജനത്തെ തിരിച്ചുകൊണ്ടുവരാൻ. There is a time for bringing them back. അവരെ തിരിച്ചുകൊണ്ടുവരാൻ ഒരു സമയമുണ്ടെന്ന് പറയുന്നു. He says I will sprinkle clean water on you and you will be clean. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. Your filth will be washed away and you will no longer worship idols. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലമാക്കും. Then I will give you a new heart and I will put a new spirit in you. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. I will take out your stony stubborn heart and give you a tender and responsive heart. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. I will put my spirit in you so that you will follow my decrees and be careful to obey my regulations. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. God is saying not because you went to some shop and bought something. എന്തെങ്കിലും നിങ്ങൾ ഒരു കടയിൽ പോയി വാങ്ങിച്ചു എന്നല്ല പറയുന്നത്. I will sprinkle clean water on you and you will be clean. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും എന്ന് യേശുക്രിസ്തു ദൈവം പറയുന്നു. It will wash away all the filth in you. നിങ്ങളുടെ മലിനങ്ങൾ അത് മാറ്റി കളയും. Then when I put a new spirit in you, പുതിയൊരു ആത്മാവിനെ നിങ്ങൾ നൽകുമ്പോൾ, that will bring a change to your heart. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. Right now your heart is stony. ഒരു കല്ലായ ഒരു ഹൃദയമാണ്. It's stubborn. അത് ഒരു കഠിനമായ ഹൃദയമാണ്. And it's unresponsive. അത് വിളി കേൾക്കാത്ത ഒരു ഹൃദയമാണ്. It's not responding. അത് പ്രതികരിക്കുന്നില്ല. But when the spirit comes, എന്നാൽ ആത്മാവ് വരുമ്പോൾ, I'm going to give you a tender and responsive heart. ഒരു മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. Then you will follow my decrees and careful to obey my instructions. എന്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കും. Hallelujah. Amen. When you are born again, നാം വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ, when the spirit, you are born again with the spirit, നമ്മൾ ആത്മാവിനാൽ ജനിക്കുമ്പോൾ, what happens is your inclinations will be towards godly things. ദൈവികമായ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചായ ഉണ്ടാകും. There is a change which will happen deep inside of us. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വ്യത്യാസം മാറ്റം ഉണ്ടാകും. And when you come, let me tell you one more thing. Ephesians chapter 5:25 talks about our relationship between husband and wife. എഫേസ്യർ 5:25 ൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. But let's notice something over there. അവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. It says for husbands, this means love your wives just as Christ loved the church. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എഫേസ്യർ 5:25, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. He gave up his life for her to make her holy and clean. ക്രിസ്തു അവളെ washed by the cleansing of God's word. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടുപ്പാക്കി വിശുദ്ധീകരിക്കി. There it talks about a cleansing by the word of God. അവിടെ വചനത്താലുള്ള ഒരു ശുദ്ധീകരണത്തെക്കുറിച്ച് വായിക്കുന്നു. He did this to present her to himself, whom the church to himself. സഭയെ തനിക്ക് വേണ്ടി താൻ ശുദ്ധീകരിക്കുന്നതാണ്. Understand, Christ cleansed so that he may present the church. ക്രിസ്തു ആണ് സഭയെ ശുദ്ധീകരിക്കുന്നത് തനിക്ക് വേണ്ടി തനിക്ക് പ്രസന്നീവാൻ. For a glorious church, that is says glorious church. തേജസ്സോടുകൂടെ
ഉള്ള ഒരു സഭ വിത്തൗട്ട് സ്പോട്ട് ഓർ റിങ്കിൾ ഓർ എനി ബ്ലെമിഷ് കറചുളുക്കം മുതലായ ഒന്നും ഇല്ലാത്ത സഭ ഇൻസ്റ്റെഡ് ഷീ വിൽ ബി ഹോളി ആൻഡ് വിത്തൗട്ട് ഫോൾട്ട് ശുദ്ധിയും നിഷ്കളങ്കവുമായ സഭ സോ ഈവൻ ദോ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ബി ബട്ട് ഹി ബ്രിംഗ്സ് അപ്പ് എ പ്രിൻസിപ്പിൾ ഓഫ് വാട്ട് ജീസസ് ഹാസ് ഡൺ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിലും യേശുക്രിസ്തു ചെയ്ത ഒരു പ്രവൃത്തി പറയുന്നു ദ ചർച്ച് ബൈ ദ വേർഡ് ഗോഡ്സ് വേർഡ് ദാറ്റ്സ് വാട്ട് ഇറ്റ് സേസ് ഗോഡ്സ് വേർഡ് ഗേവ് സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി ഓൾ ദ ബ്ലെമിഷ് സ്പോട്ട് റിങ്കിൾ കറചുളുക്കം മുതലായെല്ലാം മാറ്റുന്നു ആൻഡ് പ്രസന്റ് ടു ഹിംസെൽഫ് ആസ് എ ഗ്ലോറിയസ് ചർച്ച് ഹോളി ആൻഡ് വിതൗട്ട് ഫോൾട്ട് ശുദ്ധിയും നിഷ്കളങ്കവുമായ തനിക്ക് തന്നെ തേജസ്സോടു കൂടെ ജീസസ് സെഡ് സാങ്ക്ടിഫൈ ദം ബൈ ദ ട്രൂത്ത് യുവർ വേർഡ് ഈസ് ദ ട്രൂത്ത് അവിടെ യോഹന്നാൻ 12:17 പറയുന്നത് ദൈവത്തിന്റെ വചനം സത്യമാകുന്നു we can go on many things like that but I want to tell you that there is a cleansing which is available and when it is born again there is a work which happens by the spirit of god ഒരു ശുദ്ധീകരണം അവിടെ ഉണ്ട് നാം ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലൂടെ കടക്കുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു now what happens is after hearing this Nicodemus is asking how can these be this is too much difficult for me to understand idu ketadhine shesham Nicodemus-inte marubadi idana idu engane sambhavikkum that's when Jesus is asking him this question you are a teacher right and you don't know these things appolana yeshu ingane marubadi parayna nee israelinte upadeshthavayittum idu ninakku ariyunnillayo and Jesus gives a very good explanation in the rest of the portion yeshu avade ingane oru vishadikaranam as the time is running ahead let me quickly summarize what Jesus is telling in the next portion adutha bhagathilulla yeshu endu paranju nu njan churukathil parayate first Jesus says he came from heaven ആദ്യം തന്നെ ആദ്യം പറയുന്നു യേശു സ്വർഗത്തിൽ നിന്ന് വന്നു and then Jesus says eternal life is through believing upon his name തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ എന്ന് യേശു പറയുന്നു 15 says everyone who believes on him will have eternal life യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും എന്ന് പറയുന്നു then Jesus talks about this great thing called as God's love അതിനുശേഷം യേശുവിന്റെ ഈ വലിയ സ്നേഹത്തെ for God so loved the world that he gave his only begotten son that whoever believes in him shall not perish but have everlasting തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തിലേക്ക് സംഗീത 23:1 ഒന്നായിരിക്കും നാം ആദ്യം പഠിച്ച വാക്യം as far as I can remember in Hindi this was the one of the first words I learned in my life that is John 3:16 for God so loved the world that he gave his only begotten son that whoever believes in him shall not perish but have everlasting life എന്നാൽ ഹിന്ദിയിൽ ഞാൻ ആദ്യം പഠിച്ച വാക്യം ഇതാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തെ ദൈവം ലോകത്തെ സ്നേഹിച്ചു correctly this was a verse which I taught him one of the first verses I taught him very out of very few I taught him എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടിമ്മിനെയും ഞാൻ പഠിപ്പിച്ച ആദ്യത്തെ വാക്യങ്ങളിൽ ഒന്നാണ് ഇത് why എന്തുകൊണ്ട് because it is very important വളരെ വളരെ important ആണ് so love the world ദൈവം ലോകത്തെ സ്നേഹിച്ചു he gave his only begotten son തന്റെ ഏകജാതനായ പുത്രനെ പുത്രനെ ലോകത്തിന് നൽകി so that whoever believes in him shall not perish പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതിരിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഇഫ് യു ഡു നോട്ട് ബിലീവ് പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ജീസസ് യേശുവിൽ നമ്മുടെ ആശ്രയം വെച്ചില്ലെങ്കിൽ യു വിൽ പെരിഷ് നാം നശിച്ചുപോകും ബട്ട് ഇഫ് യു ബിലീവ് ഇൻ ജീസസ് എന്നാൽ യേശുവിൽ വിശ്വസിച്ചാൽ യു ഹാവ് എറ്റേണൽ ലൈഫ് നമുക്ക് നിത്യജീവൻ ഉണ്ടാകും ഹൗ ഡു യു നോ ഇഫ് യു ബിലീവ് ജീസസ് യേശുവിനെ വിശ്വസിക്കുന്നു നമുക്ക് എങ്ങനെ അറിയാം ഇഫ് യു ബിലീവ് ജീസസ് യു വിൽ ഫോളോ ഹിസ് കമാൻഡ്മെന്റ്സ് യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കും ഇഫ് യു ബിലീവ് ഇൻ ജീസസ് യു വിൽ ബിലീവ് വാട്ട് ജീസസ് സെഡ് യേശു വിശ്വസിക്കുന്നുവെങ്കിൽ യേശു പറഞ്ഞത് നാം വിശ്വസിക്കും you will not ignore his teachings യേശു പഠിപ്പിച്ചത് നാം മറന്നുകളയില്ല you will be careful about his teachings അതിനെക്കുറിച്ച് നാം ശ്രദ്ധയുള്ളവരായിരിക്കും you will be careful about the word of god ദൈവവചനത്തെക്കുറിച്ച് നാം ശ്രദ്ധയുള്ളവരായിരിക്കും lot of times we are mentally believing practically we exhibit that we are atheist പലപ്പോഴും നാം മാനസികമായി നാം വിശ്വസിക്കുന്നു എന്ന പ്രായോഗികമായ ജീവിതത്തിൽ വരുമ്പോൾ ഒരു നിരീശ്വരവാദിയെ പോലെയാണ് there is a word which I use in many places and I may have used here also christian atheist ഒരു ക്രിസ്തീയ നിരീശ്വരവാദി ക്രിസ്ത്യൻ എത്തിസ് ക്രിസ്തീയ നിരീശ്വരവാദി what do you mean by that അതിന്റെ അർത്ഥം എന്താണ് by look and all the practices you look like a christian but deep inside of your heart you don't believe in god പുറമേയുള്ള പ്രവൃത്തികൾ ചിലതൊക്കെ കാണുമ്പോൾ ഒരു ക്രിസ്ത്യനാണെന്ന് തോന്നുമായിരിക്കും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ദൈവ യേശുവിൽ ആശ്രയമില്ല യേശുവിൽ വിശ്വസിക്കുന്നില്ല this morning if you are christian atheist let me call give you a call as a minister of the gospel god so loved you that he gave his son to die on the cross so that
that you will not perish but you will have an eternal life ningal oru christiye nirishwaradi aayittaan ippol jeevikkunnengil oru devabhrathina nilayil njan parayatte thande egajaanaya putranil vishwasikkunna evanum nashichu pogada nithyajeevan praapikkanennu devam namukku nalgi over the years you may have learned a lot of things nam pala kaiyna varshangalil paladum padichittundagam over the years you might have got a little rusted and old in your spiritual life ee christiye jeevithil thurumu praapichavar pidichavar aayirikkam but let me tell you this morning ennal inna pravathil the love of God is so great deiva sneham valudana he sent his son to die tande putrane ayachu marikkuvan how some of you may be thinking why is pastor repeatedly saying these things ee oru karyam thanne veendum veendum parayunnathu endinana pastor I am telling that because you need to comprehend this father's love was such great that he gave his son to die on the cross a humiliating death on the cross pidavinte sneham itra valudayirunnu ee taalna lok bhoomiyil vannu aa kurishil ingane taalmeyodulla oru maranam marikkuvan come to jesus to be saved yeshuvinte adukal varu ariksha praapikkuvan you may be listening to this message online let me tell you without jesus you are lost in eternity with jesus you have an eternal life ഞാൻ ഓൺലൈൻ ശ്രമിക്കുന്നവരോടും കൂടെ ചേർത്ത് പറയട്ടെ നിങ്ങൾ യേശുവിലാണെങ്കിൽ നിങ്ങൾ നിത്യജീവനുണ്ട് നിങ്ങൾ യേശുവിലല്ല എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ല as many of them believed him he gave them the right to become the children of god എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവപുത്രനാകുവാൻ അവകാശം നൽകി jesus came to save humanity യേശു രക്ഷിക്കുവാനാണ് വന്നത് jesus came to save you നിന്നെ രക്ഷിക്കുവാൻ but very important എന്നാൽ jesus came to save me എന്നെ രക്ഷിക്കുവാൻ ദൈവം വന്നു jesus came to save me എന്നെ രക്ഷിക്കുവാൻ യേശു that is where I have a personal relation and connection with my jesus because he came to save me അതുകാരണമാണ് എനിക്ക് യേശുമായി ആ ഒരു വ്യക്തിപരമായ ബന്ധമുള്ളത് കാരണം എന്നെ രക്ഷിക്കുവാനാണ് യേശു വന്നത് when he was going on the cross to die കുരിശിലേക്ക് യേശു പോയപ്പോൾ he was beaten up and down തനിക്ക് തന്നെ അടിച്ചു he came to a point that even the cruel soldiers allowed somebody else to carry his cross because jesus was exhausted to the point that he was not able to carry his cross aa kurishu adu chumakkuvan kariyathavannam yeshu athrayum kshinidanayathu kaaranam mattoru vyaktikku aa chumadhil elpikkunnu he endured all those things and died on the cross engilum yeshu adellam he became the ultimate sacrifice paramamaya yagamayi theernu he became the ultimate sacrifice for the redemption of humanity and through jesus eternal life is available paramamaya manushyarashiyude ee paaparakshakkayi yeshu paramayagamayi theernu so there is judgment for not believing upon Jesus. യേശുവിനെ വിശ്വസിക്കാത്തവർക്ക് ശിക്ഷാവിധിയുണ്ട്. Hallelujah. God did not send his son into the world to condemn the world but to save the world through him. That is what the 17 verses reads. പറയുന്ന വാക്യത്തിൽ ദൈവം തന്നെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല ലോകം യേശുവിനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. Anyone who believes in him is not condemned but anyone who does not believe is already condemned because he has not believed in the name of the one and the only son of God. യേശുവിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയില്ല വിശ്വസിക്കാത്തവനെ ദൈവത്തിന്റെ ഏകദാന പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാതെയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. Finally Jesus talks about the light and the darkness. അവസാനമായി യേശുക്രിസ്തു വെളിച്ചവും ഇരുട്ടിനെയും കുറിച്ച് പറയുന്നു. Jesus says for everyone who does evil hates the lights and avoids it tinma pravartikkunnavarellam velichathe pagikkunnu listen shradhikanam verse 20 okay verse 19 we are all going to read together open up your bible please open up your bible don't look there is no show going on here please look in your bible this is the judgment the light has come into the world and the people love darkness rather than the light because their deeds were evil ellavarum sonda bible eduthu vaayikkatte 19th vaakyam nyayavidhi ennado velicham logathil vannittum manushyude pravarthi doshamulladagayal avar velichathekkal irulinne snehichathu thanne they loved darkness more than light irulinne velichathekkal snehichu rather than loving light they loved darkness because their deeds were evil വെളിച്ചത്തെ സ്നേഹിക്കാതെ ഇരുളിനെ കൂടുതൽ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തി ദോഷമുള്ളതെങ്കിൽ നാം ഇരുളിനെ കൂടുതൽ സ്നേഹിക്കും everyone who does evil hates the lights and avoids it തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പായിക്കുന്നു so that his deeds may not get exposed തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരുവാൻ വെളിച്ചത്തെ evil deeds cannot stand in the light because evil deeds will be exposed pravrti aakshepam pravrtikal aakshepathil varum adu kaaranam dushpravrtikal velichathil varugilla but anyone who love or lives by the truth comes to the light satyam pravrtikunavano tande pravrti devathil cheyidirikkyal adu velichathil so that his work may be shown to be accomplished by god adu velippadendathine velichathilekku varunu oh let me tell that again adorikkal kooda njan parayatte those who do what is right come to the light satyam pravartikkunavano velichathilekku varunu so others can see that they are doing what god wants tande pravarti
ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് ചെയ്യുന്നു. So who loves light? ആരാണ് വെളിച്ചത്തെ സ്നേഹിക്കുന്നത്? Those who wants to do what God wants them to do. ദൈവം എന്താഗ്രഹിക്കുന്നു അത് ചെയ്യുന്നവർ. ആർക്കാണ് ഇരുൾ ഇഷ്ടമുള്ളത്? People who want to be in darkness or do evil because of evil deeds will love to be in darkness. ദോഷമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ അവർ ഇരുളിൽ തന്നെ ഇരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. Hallelujah. But such great is the love of God. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയത്. How great is the love of God. ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയത്. What is the love of God? എന്താണ് ദൈവത്തിന്റെ സ്നേഹം? He sent his son to die for us. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. If you are a born again believer today. നാം ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വിശ്വാസിയാണെങ്കിൽ. Hallelujah. What a privilege it is to know that Jesus is my savior. എത്ര നല്ല ഒരു അനുഭവമാണ് ഇത് യേശു എന്നെ രക്ഷിതാവായി എന്നത്. If you do not have a born again experience. നിങ്ങൾക്ക് ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം ഇല്ലെങ്കിൽ. Come to Jesus. യേശുവിൽ വരുക. യേശുവിന്റെ അടുക്കൽ വരുക. He will give you a new experience. ഒരു പുതിയ ഒരു അനുഭവം നിങ്ങൾക്ക് നൽകും. He will give you a new life. നിങ്ങൾക്ക് ഒരു പുതിയ ജീവൻ നൽകും. He can transform your life. He can change your life. നിങ്ങളുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം നൽകുവാൻ ദൈവത്തിന് യേശുവിനെ കരുതി. Before I came to preach we heard what was said. God changed the history of Levi. പ്രസംഗിക്കുന്നതിന് മുൻപ് ഞാൻ കേട്ട ഒരു വാക്യമാണല്ലോ, ലേവിയരുടെ ചരിത്രം തന്നെ നമ്മുടെ ചരിത്രത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. Your past is not what matters, your present response to Jesus is what matters. നിങ്ങളുടെ പൂർവ്വകാലം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു. Many of us were not proud about our past, but we are proud about one fact. Jesus came into my life and he changed everything. നമ്മുടെ പൂർവ്വകാലത്തെ കുറിച്ച് നമുക്ക് പറയുവാൻ ഒന്നുമില്ലായിരിക്കും, എന്നാൽ യേശു എന്റെ ജീവിതത്തിൽ വന്നു, എനിക്ക് വീണ്ടും ജന്മം നൽകും, എനിക്ക് രക്ഷയുടെ സന്തോഷം എന്ന് പകൽ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. നീ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ if you are experiencing that joy of salvation aanandikkan kaliyumo ninakku can you be joyful in the presence of God illa njan iduvare rakshikkappettittilla or I have not been yes, saved arigilekku kadannu vannal if I come to the presence of God avan snehathode ninne swigarikkum my Jesus will receive me illa hallelujah oru kaalath anubhavicha santosham enikku anubhavikkuvan kaliyunnilla I am not able to experience the joy I once experienced ende hrudayam kadinamayi poi my heart has gone back to being hard hallelujah adu velli kallu pole paarakallu pole കട്ടിപിടിച്ചിരിക്കുകയാണ്. It is hard and it's like a stone. ദൈവാത്മാവിനോ ദൈവത്തിന്റെ വചനത്തിനോ ശബ്ദത്തിന് മുമ്പിൽ കീഴടങ്ങാൻ സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. I am not able to respond or receive the word of God or the spirit of God. ഒറ്റ മരുന്നേ ഉള്ളൂ. There's only one solution. ക്രൂശിന്റെ പാദപീഠത്തിലേക്ക് യേശുവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വാ. Come to the presence of God. Come to the cross. ഇന്നും സ്നേഹത്തോടെ യേശു വിളിക്കുകയാണ്. Jesus is calling with love. ഇന്നും ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Even now that voice is being called. ഇന്നും യേശു നിന്നെ വിളിക്കുന്നു. Even now today അവൻ സ്വീകരിക്കാൻ റെഡിയാണ്. If you come to him he will receive you. Hallelujah. Hallelujah. അതുകൊണ്ട് ഈ ഇത്ര വലിയ രക്ഷയെ നാം you know silly ആയിട്ട് എടുക്കല്ലേ. So we should not ignore this such great a salvation. ഓ എത്ര വലിയ ഒരു രക്ഷയാണ് ഇത്. How such great a salvation. Let's all stand up. ഇസ്രായേൽ വായിക്കുന്നവരെ ഒക്കെ മുമ്പോട്ട് കടന്നു വരണം. ആ സമയത്ത് നമ്മൾ ഓഫറിംഗ് എടുക്കുന്നതായിരിക്കും. ഹല്ലേലൂയ രക്ഷയെ പറ്റി ഒന്ന് ചിന്തിച്ച്. Let's meditate upon this salvation. ഒരു നിമിഷം എല്ലാവരും എനിക്കറിയാം ഓഫറിംഗ് ബാഗ് പോകുന്നുണ്ട്. അടുത്ത ആൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ രക്ഷയെ പറ്റി ഒന്ന് ചിന്തിച്ച്. Let us all meditate about this salvation. ഒന്ന് ചിന്തിച്ച് രക്ഷയെ പറ്റി. Let us meditate about this. എത്രയോ വലിയ ഭാഗ്യമാണ്. How such great a blessing this is. Hallelujah. എത്രയോ വലിയ ഭാഗ്യമാണ്. How much fortunate that we are that we got this salvation. ജന്മം പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. God gave us the blessing to be born again. Hallelujah.